നമസ്തേ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയാണ് ദോ ഭായി ദോ ഭായി രണ്ട് സഹോദരന്മാർ ദോ ഭായി രണ്ട് സഹോദരന്മാർ ഉണ്ടായിരുന്നു ഷാദി ഹോ ഗൈ ധി മൂത്താളുടെ വലിയ ആളുടെ ഷാദി വിവാഹം കഴിഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന് രണ്ട് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു ഛോട്ട കുവാരാധ അനുജൻ താഴെയുള്ള ആൾ ചെറിയ ആൾ കുംവാര അവിവാഹിതനായിരുന്നു കുംവാര അവിവാഹിതൻ രണ്ട് സഹോദരന്മാരും പങ്കുചേർന്ന് കൃഷി നടത്തിയിരുന്നു ഏക്ക് ബാർ ഒരിക്കൽ ഉൻ കെ ഖേത്ത് മേം അവരുടെ വിളയിടത്തിൽ അവരുടെ കൃഷി കൃഷി കൃഷിയിൽ ഗഹൂം കീ അവരുടെ വയലിൽ ഗഹൂം ഖേത്ത് വയൽ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ഗോതമ്പിൻ്റെ ഫസൽ വിളവ് പക്കർ പാകമായി തയ്യാറായിരുന്നു അവരുടെ കൃഷിയിടത്തിൽ അവരുടെ വയലിൽ ഗോതമ്പിൻ്റെ വിളവ് പാകമായി തയ്യാറായിരുന്നു ദോനോ രണ്ടുപേരും ചേർന്ന് മിൽക്കർ ഫസൽ കാട്ടി വിളവെടുത്തു വിളവ് മുറിച്ചെടുത്തു കൊയ്തെടുത്തു എന്നർത്ഥം അവർ ഗഹവും തയ്യാറാക്കിയ ഗോതമ്പ് തയ്യാറാക്കി ഇസ്കെ ബാദ് ഇതിനുശേഷം രണ്ടുപേരും പകുതി പകുതി ആധാന്ന് പറഞ്ഞാൽ പകുതി പകുതി പകുതിയായിട്ട് ഗഹും ബാൻഡ്ലിയ ഗോതമ്പ് പങ്കുവച്ചു ഗോതമ്പ് പങ്കുവച്ചു ബാൻഡ്ലിയ വിഭജിച്ചു അബ് ഗഹും അതിനുശേഷം എന്ത് ചെയ്തു ഗഹും ഗോതമ്പ് ടോക്കർ കൊട്ടയിൽ ഖർലെ ജാനാ ബചാഥ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു രാത്രി ഹോക അങ്ങനെ എത്തിച്ചെത്തിച്ചത് വന്നപ്പോൾ എന്തായി രാത്രിയായി ഇസിലി ഇതുകൊണ്ട് കാം ജോലി അകലെ ദിൻ ഹി ഹോനാഥ അടുത്ത ദിവസവും ബാക്കിയായിട്ട് അടുത്ത ദിവസവും ചെയ്യേണ്ടതായി വന്നു അകലെ ദിൻ ഹി ഹോനാഥ അടുത്ത ദിവസം ഉണ്ടായിരുന്നു രാത്രികോ ദോനോം കോ രാത്രിയായപ്പോൾ രണ്ടുപേരും ഫസൽക്ക് ഈ ഫസൽ ഈ വിളവിന് രഘുവാലി സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ആ അത് ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാലോ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് അതിനെ കാത്തിരിക്കുക അതിന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സംരക്ഷണത്തിന് വേണ്ടി ഗലിഹാൻ ഗലിഹാൻ എന്ന് പറഞ്ഞാൽ കളപ്പുര കളപ്പുരയിൽ ഇരിക്കുകയായിരുന്നു ീതി രണ്ടുപേർക്കെന്തായി രാവിലെ മുതൽ അധ്വാനിച്ചതല്ലേ ഭക്ഷണമൊക്കെ കഴിച്ച് വിശ് ഭക്ഷണം കഴിക്കാനായിട്ട് വിശപ്പുണ്ടാവും അപ്പോൾ ഭൂക്ക് വിശപ്പ് വന്നു തുടങ്ങിയിരുന്നു ഉനോനയും ഭാര്യ ഭാര്യ അവർ പല രണ്ട് പ്രാവശ്യങ്ങളായിട്ട് ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ പോയിട്ട് മറ്റൊരാൾ പോവുക അതാണ് ഉദ്ദേശിക്കുന്നത് വീണ്ടും വീണ്ടും ബാർ ബാർ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും എന്നുള്ള അർത്ഥമുണ്ട് ഭാര്യ ബാരി എന്ന് പറഞ്ഞാൽ ശേഷം അതിനുശേഷം ഒന്നുള്ള നിലയ്ക്ക് ആ അതാണ് ഉദ്ദേശം ഓരോരുത്തർ പോയി വന്നതിന് ശേഷം എന്നുള്ളതാണ് ഇവിടെ അർത്ഥം ഭാര്യ ബാരിസെ ഖാനേ കാസ്വച്ച ഭക്ഷണം കഴിക്കാൻ ചിന്തിച്ചു ഒരാൾ പോയി വന്നതിന് ശേഷം ഞാൻ പോകാം ആദ്യം അതിന് ശേഷം നീ പോവുക അതാണ് അവർ ചിന്തിച്ചത് ആദ്യാരാണ് പോയത് ബഡാഭായി മൂത്ത ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നതിനായി വീട്ടിലേക്ക് പോയി ചോട്ട ഭായി ചെറിയ സഹോദരൻ അനുജൻ ഗൽഹാൻപർ കളപ്പുരയിൽ രുക്കാരഹ ഇരിക്കുകയാണ് വഹുസോച്ചനേലക അവൻ ചിന്തിക്കാൻ തുടങ്ങി ഭായിക്ക് ഷാദി ഹോ ഗൈ എൻ്റെ ചേട്ടൻ്റെ എന്റെ സഹോദരൻ്റെ കല്യാണം കഴിഞ്ഞു പരിവാർ ഹെ അവന് പരിവാർ കുടുംബമുണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് ഇസിലി ഉനേം ഗഹൂം കി ജറൂറത്ത് ഹോകി അവനെന്താണ് കൂടുതൽ അംഗങ്ങളുള്ള ആളാണ് അവന് കൂടുതൽ ഗഹൂമിന്റെ ഗോതമിന്റെ സറൂറത്ത് ആവശ്യമുണ്ട് ഏഹ് സോച്ച് കരുതി ചിന്തിച്ചിട്ട് ഉഷ്ണെ അപ്പനെ ഡേർ അവൻ അവന്റെ കൂമ്പാരത്തിൽ നിന്ന് ഡേർ കൂമ്പാരത്തിന് കൈ ടോക്കരി കുറെ കൊട്ടകൾ ടോക്കറി കുട്ട ഗഹും എന്താണ് ഗോതമ്പ് ലേക്കർ എടുത്തിട്ട് ബടേഭായി വാലേ ചേട്ടൻ്റെ കൂമ്പാരത്തിലേക്ക് കൂട്ടിച്ചേർത്തു ഇട്ടുകൊടുത്തു ബടാഭായി തോടി ധേർ മേം ഖാക്കൗട്ട് മൂത്താൾ ചേട്ടൻ ജ്യേഷ്ഠൻ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് സമയം കൊണ്ട് ഖാക്കർ ലൗട്ട മടങ്ങി വന്നു ഛോട്ട ഖാനാ ഖാനെ ഖർച്ചല ഗയാ അനിയനാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് വീട്ടിലേക്ക് പോയി ബടാഭായി സോച്ചനിലേഖ ഇത് തന്നെ ആരും ചിന്തിച്ചു ബടാഭായി ചിന്തിക്കാൻ തുടങ്ങി മേരാ തോ പരിവാർ ഹെ എനിക്കാണെങ്കിൽ കുടുംബമായി ബച്ചേഹ് കുട്ടികളുണ്ട് വേ അവരാണെങ്കിൽ എൻ്റെ മേരാ ധ്യാൻ രക്തസക്തി ഹെ എൻ്റെ കാര്യം അവർ ശ്രദ്ധിക്കും അവന് അവര് എന്നെ നോക്കിക്കോളും ലേക്കിൻ ഭായി അകേല ഹേ എന്നാൽ അനുജൻ ഭായി എന്ന് പറഞ്ഞാൽ അനുജൻ അകേല ഹെ ഒറ്റയ്ക്കാണ് ഉസേ ദേഖനേവാൾ ഇവനെ നോക്കാനായിട്ട് കോയിനെ ഹെ ആരും തന്നെ ഇല്ല ഉസേ ജാഥ ഗഹും കി ജറൂറത്ത് ഹേ അവന് ധാരാളം ഗോതമ്പിന്റെ ധാന്യത്തിൻ്റെ ആവശ്യമുണ്ട് ഉസ്നെ അപ്പനെ അവൻ അവൻ്റെ കൂമ്പാരത്തിൽ നിന്ന് കുറേ ടോക്കറി അല്ലേ കുറേ കൈ ഉഠാക്കോക്കരി ഗഹും ചോട്ടേ ഭായിവാലെ ഗഹും കെ ഡേർ മേം മിലാദി ജ്യേഷ്ഠൻ അനുജനോടുള്ള സ്നേഹം കൊണ്ട് തൻ്റെ കൂമ്പാരത്തിൽ നിന്ന് കുറേ കൊട്ട ഗോതമ്പ് എടുത്തിട്ട് അനിയൻ്റെ ഗോതമ്പ് കൂമ്പാരത്തിലേക്ക് കൂട്ടിച്ചേർത്തു ഇതാണ് ജ്യേഷ്ഠൻ അനുജന്മാർ തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ പരസ്പര സ്നേഹത്തിൻ്റെ ഒരു കഥയാണ് ദോഭായി ഇതാണ് ഈ പാഠഭാഗത്തിൽ ഈ പുസ്തകത്തിൽ അവസാനത്തെ പാഠഭാഗം അതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു ഇതിലൊരു വർക്കുള്ളത് ധ ധേ ധി എന്നീ അവസാനിപ്പിക്കുന്ന വാചകങ്ങളുണ്ട് ധാ എന്ന് പറഞ്ഞാലും ധേ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ആയിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം അങ്ങനെ വരുന്ന വാക്യോം കെ പഹചാൻകർ അങ്ങനത്തെ വാക്യങ്ങൾ കണ്ടെടുത്ത് എഴുതുക വൺ ടു ത്രീ ഫോർ ഉണ്ടോ എക് ദോ തീൻ കണ്ടോ അത് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഈ കഹാനി എങ്ങനെ ഉണ്ടായിരുന്നു ഇത് വായിച്ചുവോ ആ എന്ന് വായിച്ചിട്ടില്ലെങ്കിൽ ഈ ഭാഗം വായിച്ചിട്ട് സംവാ തഥാ വിചാർ ഛോഡ്കർ ഇസ് അംഷ്ക പുൻലേഖൻ കരയും നമുക്കൊരു സംവാദം നടത്തണം എന്നുള്ള ഒരു പാഠഭാഗത്തിൻ്റെ ഒരു വർക്കാണത് അത് ക്ലാസ്സിലാണെങ്കിൽ നമുക്കിതിൻ്റെ ബാക്കി എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു സംവാദം നടത്താം പക്ഷേ നിങ്ങൾക്കിപ്പോൾ അതൊരു സാധ്യമല്ല നിങ്ങൾക്കിതിൻ്റെ ബാക്കി ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള മലയാള പാഠഭാഗത്തിലൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ബാക്കി ബാക്കി കൂട്ടിച്ചേർക്കാൻ സാധിച്ചാൽ നന്നായി അവസാനത്തിലൊരു ആക്ടിവിറ്റി ഉള്ളത് നോക്കൂ ഈ ഒരു നാല് ചിത്രം തന്നിട്ടുണ്ട് ഇതൊരു കോൺവെർസേഷനായിട്ടാണ് ഉള്ളത് ഈ കോൺവെർസേഷൻ ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് അയച്ചു തരാം എങ്കിലും നിങ്ങൾ നിങ്ങളതിനൊരു കോൺവെർസേഷൻ രൂപത്തിലാക്കുക എന്താണ് ആദ്യത്തെ ചിത്രം അതെ ഒരു മുത്തച്ഛൻ മുത്തച്ഛൻ്റെ അവിടെ ഇരിക്കുന്നു ആ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് അതിനുശേഷം എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക വെള്ളം കുടിക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നു അതിനുശേഷം അത് അത് എന്ത് ചെയ്തു വെള്ളം കുടിക്കുന്നതിന് മുമ്പായിട്ട് ചെടിയെ നനച്ചു അതിന് ശേഷമാണ് അപ്പുപ്പൻ കുടിച്ചത് ഇത് നമുക്ക് വലിയൊരു സന്ദേശമാണ് പകർന്നു തരുന്നത് അപ്പോൾ ദാദാജീനെ പഹലേ ദാദാജി മുത്തച്ഛൻ ആദ്യം മുർജായ പൗതെ വാടിയ ചെടിക്ക് പാനി ദിയ പാനി നൽകി നിന്ന് ഇതിൽ നിന്ന് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത് ആ ബാധ്യത്ത് നമുക്ക് ആ അവർ തമ്മിലുള്ള സംഭാഷണം ഇവിടെ എഴുതി തയ്യാറാക്കാനാണ് പറഞ്ഞത് ലഡിക്കി ഔർ ദാദാജി കെ ബീച്ച് മേം അവരുടെ ഉള്ള വർത്തമാനം എന്തായിരിക്കും അത് കഴിഞ്ഞു ഈ പാഠഭാഗത്തിലെ അർത്ഥങ്ങളും ഉണ്ട് ഉണ്ടതിൽ നോക്കുക ഇതിൻ്റെ കുറച്ച് അർത്ഥങ്ങൾ ഞാൻ എഴുതി തന്നിട്ടുണ്ട് ഇപ്പോൾ എടുത്ത പാഠഭാഗത്തിൽ അർത്ഥം എഴുതി തരുന്നുണ്ടായിരിക്കും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ విలగా ధన్యవాద